അനുഗ്രഹ ചേരുകയാണ്. അനുഗ്രഹ, എന്താണ് പറയാനുള്ളത്? തീം എക്സാം എഴുതിയതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്. അന്നൊന്നും കേരളത്തിൽ കൊറോണ കേസ് അത്ര അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇത്രയും മണിക്കൂറോളം മാസ്ക് കിട്ടിയിട്ട് ഇവൻ ചിന്തിക്കാൻ പോലുള്ള ഒരു അബിലിറ്റി നഷ്ടപ്പെടുകയാണ്. എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ ടൈം 11 o'clock ആണ്. 11 to എക്സാം കഴിയുന്ന 5 വരെ ഞാൻ മാസ്കിലാണ് ഉണ്ടാവും. സോ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രൊഫഷണൽസിന് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും ടൈം മാസ്കൊക്കെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞങ്ങളുടെ ഭാവിയുടെ കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രശ്നമാക്കുന്നത്. ഇതിനു മുമ്പും ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു കൊറോണ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വളരെ ബുദ്ധിമുട്ടാകുന്നത്. ഓക്കെ, തീർച്ചയായും വ്യക്തമാകുന്നുണ്ട് അനുഗ്രഹയുടെ ആശങ്ക. തിരുവനന്തപുരത്ത് നിന്ന് സോണിയ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. സോണിയ, പറയാം. എന്റെ പേര് സോണിയ എന്നാണ്, ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് മനസ്സിലാകാത്തത്, ഇത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കരുത്. ഇത് കുട്ടികൾ 3 വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം ഇത് മാറ്റി വെച്ചിരിക്കണം അല്ലെ? ഇനി എത്രയോ പരീക്ഷ, ഇനി ഇപ്പൊ CBSE മാർച്ചിലൊക്കെ വരാന്ന്. അപ്പൊ ഈ ഒരു പരീക്ഷയും വേണ്ടാന്ന് വെക്കൂ? അതൊരിക്കലും ചെയ്യരുത്. കാര്യം ഇപ്പൊ തന്നെ മാസ്ക് വെക്കാൻ, മാസ്ക് വെക്കുക, സാനിറ്റൈസ് ചെയ്യുക, ഇത്രയൊക്കെ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ചില്ലേ നമ്മുടെ സർക്കാർ? അതുപോലെ ഇതും തീർച്ചയായും കേന്ദ്ര സർക്കാരും അതേ ഒരു അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ രാജ്യത്ത് ആകെ ലക്ഷക്കണക്കിന് പേര് എഴുതുമ്പോൾ ഇതുവരെ JEE Main മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്നിരിക്കുന്ന അപേക്ഷകളുടെ എണ്ണം വെറും 332 മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടി നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാനാകില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. പക്ഷേ ഓൺലൈനിലൂടെ അടക്കമുള്ള ക്യാമ്പയിനുകളും ഒരു ഭാഗത്ത് സജീവമാണ്, ആശങ്കകളും ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വിശദമായി നമ്മൾ പരിശോധിക്കുന്നതും.